നമസ്കാരമാരെ ടെക്കി അപ്ലോഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായാലും നമ്മുടെ ഫിഷിംഗ് വീഡിയോ കണ്ടിട്ട് ഞാൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കായിരുന്നു. കുറച്ച് സർപ്രൈസൊക്കെ നിങ്ങൾക്ക് വരാനുണ്ട്. നമ്മുടെ മറ്റേ ചാനലിൽ ഒരു പുതിയ സാധനമൊക്കെ വരുന്നുണ്ട്. അതെന്താണെന്ന് വഴിയേ പറയാം. ഓക്കെ, അതിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആകുമ്പോൾ പറയാം. പിന്നെ ഇന്ന് നമ്മൾ ഒരു പാറമടയിൽ ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരുണ്ട്, കണ്ണായിണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ നമ്മൾ ഫിഷിങ്ങിന് വന്നത് കാറപ്പിൻ്റെ ഉദ്ദേശമാണ് മെയിനായിട്ട് വന്നത്. കാരണം ഈ മടയിൽ ഇഷ്ടംപോലെ കാറപ്പ് ഐറ്റംസ് ഉണ്ട്, വെറൈറ്റിയുണ്ട്. അതായത് കട്ടില, റോഹു, ഗ്രാസ് കാറപ്പ്, അങ്ങനെയുള്ള കാറപ്പ് ഐറ്റംസ് ഉണ്ട്. അതുപോലാണ്ട് അതുപോലെ സിലോപ്പി ഉണ്ട്, സിലോപ്പി ഇഷ്ടംപോലെ സിലോപ്പി ഉണ്ട്. പിന്നെ എന്നാ പറയുക, നല്ല മുഴി കിടക്കുന്നുണ്ട്. അതങ്ങനെ പെട്ടെന്ന് ചൂണ്ടയിൽ കിട്ടാറൊന്നുമില്ല. പക്ഷേ ഇവിടെ നല്ല മറച്ചിലൊക്കെ മറയാറുണ്ട് അവൻ കിടന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങളൊക്കെ പിടിക്കാനായിട്ട് സത്യം തുടങ്ങി വന്നത്, ഞാൻ ഈ ഇൻട്രോ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടുത്തം കഴിഞ്ഞിട്ടാ കേട്ടോ. അതായത് വൈകുന്നേരമാണ് ഇൻട്രോ പറയുന്നത്. രാവിലെ വന്നപ്പോൾ മീൻ പിടിക്കാതായിരിക്കും ഇൻട്രോ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. നമുക്ക് മീൻ കിട്ടി. മീൻ കിട്ടി വെച്ചാൽ പല ടൈം കുറേ മീനൊക്കെ കിട്ടി. അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം നിങ്ങൾ തമ്മിലുണ്ട്, മനസ്സിലായിട്ടുണ്ടാവണം. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അവൻ്റെ ഒരു എന്താ പറയുക, അവൻ്റെ ഒരു സ്ട്രൈക്കും അവൻ്റെ ഒരു അടിയും അവൻ്റെ ഫൈറ്റും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞ ഒരുപാട് ബോറടിപ്പിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കണ്ടുള്ളൂ കേട്ടോ. നമുക്ക് കിട്ടിയ മീനിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതിലൊപ്പം നമുക്ക് പ്രതീക്ഷിക്കാത്ത കിട്ടിയ ഗസ്റ്റിനെയും നന്നായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഫുള്ളായിട്ട് ആദ്യം ഒരു കണ്ടേച്ചു. ശരി, നമ്മളിത് കാർപ്പീടാട്ടോ ഇടണേ. അപ്പോൾ നമ്മളതിലൊരു സ്പൈഡർ ഉണ്ട്, പിന്നെ രണ്ട് പോപ്പപ്പ് ഉണ്ട്. വല്ലതിലോട്ടോ, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും ഉണ്ട്. സിലോപ്പി ഉണ്ട്, അതായത് കാർപ്പൈറ്റംസ്, കട്ടിള ഉണ്ട്, രോഹു ഉണ്ട്, ഗ്രാസ് കാർപ്പ് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സൈസ് ആഫ്രിക്കൻ മുഴുവൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വെള്ളം കിട്ടാം. നല്ല നമ്മൾ കാർപ്പിനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർപ്പീടൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ദേ മച്ചാമാരതേ, നമ്മളിതേ സ്പൈഡർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലോട്ട് ഉണ്ടോ. ഈ ഫ്ലോട്ട് കണ്ടോ, നമ്മൾ ഇട്ടേക്കുന്നത് ഇതിലൊരു ഹുക്ക് ഇട്ടേക്കാണ്. ഹുക്കിൻ്റെ ഹോളി ഇവിടെ നൂല് കയറ്റിയിട്ടേക്കാണ്. പിന്നെ ഇതിനൊരു നമ്മൾ കുറച്ചൊരു ലെങ്ത്ത് കണ്ടിട്ട് ഏകദേശം ഒരു പത്ത് മീറ്റർ അല്ല, ഒരു 8 മീറ്റർ ലെങ്ത്ത് കണ്ടിട്ട് നമ്മൾ ചെറിയൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോട്ട് അവിടെ പോയി നിൽക്കും. അതായത് 8 മീറ്റർ താഴത്തേക്ക് കിടക്കും. ഇത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഭയങ്കര കൂടുതലാണ്. ഏകദേശം ഒരു 100 അടിക്ക് മുകളിൽ വെള്ളമുണ്ട്. അതായത് ഈ വെള്ളത്തിൻ്റെ ലെവലിൽ നിന്ന് താഴത്തേക്ക് ഡെപ്ത് ഏകദേശം ഒരു 100 അടിക്ക് മുകളിലുണ്ട്. അപ്പോൾ അത്രയും താഴത്ത് പോയിട്ട് കാര്യമില്ല, അത്രയും താഴെ എന്തായാലും മീൻ ഉണ്ടാവത്തില്ല. അപ്പോൾ മീൻ ഉണ്ടാവുക, വലിയ മീൻ ഉണ്ടാവുക, ഒരു 10 മീറ്റർ വരെ ഡെപ്തിലായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ മീൻ ഉണ്ടാവുക. പിന്നെ ഏറ്റവും മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു മീനുണ്ട്, സിലോപ്പി പോലുള്ള ചെറിയൊരു മീനുണ്ട്. അത് കാരണം ഏറ്റവും മുകളിൽ ഇടുന്ന കാര്യമില്ല. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ ഫ്ലോട്ട് വെച്ചിട്ട്, അതായത് ഈ സെറ്റപ്പിലാണ് ഫ്ലോട്ട് ഫിഷിംഗ് ആട്ടോ ഇവിടെ. ഓക്കെ, നമുക്ക് ഇതാണ്ട് കാസ്റ്റ് ചെയ്തരാം. അപ്പോൾ അതെ, നമ്മൾ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലോട്ടോടെ മുകളിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. അതെ, അവിടെ ഫ്ലോട്ടോടെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഫ്ലോട്ടോയിലേക്ക് നോക്കിയിരുന്നായി. മീൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലോട്ട് വലിച്ച് താത്തിക്കൊണ്ട് പോകും. ആ സമയത്ത് നമുക്ക് മീൻ അടിച്ചു എന്ന് മനസ്സിലാക്കാം, വലിച്ച് കയറ്റാം. പിന്നെ പരമാവധി ഇതൊക്കെ ട്രാക്കൊക്കെ ലൂസ് ചെയ്ത് നമ്മൾ അറിയാണ്ട് ഞാൻ മീൻ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും ചൂണ്ട വലിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗ് നല്ലപോലെ ലൂസ് ചെയ്ത് വെച്ചേക്കണേ. ഇല്ലെങ്കിൽ ചൂണ്ടയും കൊണ്ട് ചിലപ്പോൾ മീൻ പോയി കളയും. കാരണം നല്ല സൈസുള്ള മീനുണ്ട്. കാരണം നമുക്ക് ഇവിടെ ചൂണ്ട എവിടെയും കുത്തി വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അത് കാരണം അത്യാവശ്യം ഡ്രാഗ് ലൂസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ബാക്കിയുള്ള ചൂണ്ടകൾ ഇതേ കണ്ണായി കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണായി എറിഞ്ഞത് പോപ്പപ്പാട്ടോ, വേറൊരു പോപ്പക്കടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എറിഞ്ഞിട്ടിരിക്കാം. പിന്നെ ഈ മട കണ്ടോ, മട നല്ല അടിപൊളി ഒരു മടയാണ്. അതായത് അത്യാവശ്യം വലിപ്പമുള്ള മടയാണ്, നല്ലപോലെ വെള്ളമുണ്ട്. നല്ല തെളിഞ്ഞ, ശരിക്കും ഉറവെള്ളം എന്നൊക്കെ പറയില്ല, മഴവെള്ളം ഉറവെള്ളമേ വന്ന് തെളിഞ്ഞിരിക്കുന്ന വെള്ളമാണ്. നല്ല കണ്ണീര് പോലത്തെ വെള്ളം. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിരിക്കാൻ തന്നെ പ്രത്യേക ഫീലാണ്. നമ്മുടെ സ്പൈഡറിൽ എന്തോ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നോക്കാൻ വേണ്ടി കണ്ണായി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം അതിൽ എന്താ ഉള്ളതെന്ന് കേട്ടോ. സിലോപ്പി ഒന്നൊന്നല്ല കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ പൊന്നൊരാവേരി, നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. സിലോപ്പിക്ക് പ്രാന്ത് പിടിച്ചാൽ കണ്ടോ. നമ്മളിത് കാർപ്പിന് വേണ്ടി തീറ്റെറിയും, സ്പൈഡറയിൽ സിലോപ്പി ഒന്ന് പൊതിയും. ഇതിൽ നമ്മൾ ഡാമേജ് ഇല്ലാത്ത നമ്മൾ തിരിച്ച് റിലീസ് ചെയ്യും. ചത്തു പോകുന്ന തോന്നണതോ, അത്യാവശ്യം സൈസുള്ളതൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്യും കേട്ടോ. കൊള്ളാം. ഇതങ്ങനെ എടുത്ത് എടുത്ത് എടുത്തത് ഇത്രയും സിലോപ്പി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം അങ്ങോട്ട് വലിച്ചു തരണേ. ഈ മുഴുവനാണ് വലിച്ചു തരണേ, നിങ്ങളെ കാണിക്കട്ടുള്ളൂ വെച്ചിട്ടാണ് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാത്തത്. സിലോപ്പി ന്യായമായിട്ട് കിട്ടുന്നുണ്ട്. ഇതെങ്ങനെയാണ് സ്പൈഡറിൽ ഈ മാതിരി സിലോപ്പി എന്നു പറയാൻ വേണ്ടി ഞങ്ങൾ ഈ സ്പൈഡർ ഒന്ന് എറിഞ്ഞിട്ട് ഗോപ്രോ ഒന്ന് വെള്ളത്തിൽ താത്തി നോക്കി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടതുണ്ടാവും, ഇഷ്ടം പോലെ മീനുള്ള. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ വന്നേക്കണം സിലോപ്പീനൊക്കെ കൂടുതൽ കരിമീനാണ്, കരിമീനുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ കരിമീൻ കുറച്ച് ബുദ്ധിയുള്ള മീനായതുകൊണ്ട് സ്പൈഡറിലേക്ക് കയറി അങ്ങനെ അടുക്കുന്നില്ല. അവർ ചുറ്റും കുറേ കൂടിയിട്ടുള്ളൂ. കുറച്ചു കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സിലോപ്പി ഒന്നും കയറാം. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇട്ടുകൊടുത്ത് കരിമീനായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വന്നിട്ട് സിലോപ്പി വരുന്നുണ്ടെങ്കിലും കരിമീനാണ് കൂടുതലായിട്ടുള്ളത്. കരിമീൻ നല്ല ബുദ്ധിയുള്ള മീനാണ്. അതുകൊണ്ട് തന്നെ സ്പൈഡറിലേക്കൊന്നും ഒരിക്കലും അങ്ങനെ കരിമീൻ പെട്ടെന്ന് കയറി പിടിക്കത്തില്ല.
മച്ചാൻ വരെ മീൻ അടിച്ചിട്ടുണ്ടോ? മീൻ അടിച്ചിട്ടുണ്ട്. കണ്ണായി പുറം സ്റ്റിക്ക് ഉടനെ എടുത്തിട്ടുണ്ട്. പതുക്കെ കയറ്റുക, പതുക്കെ കയറ്റുക, പതുക്കെ കയറ്റതി, പതുക്കെ മതി കേട്ടോ, പതുക്കെ മതി. റാഗ് ലൂസ് അല്ലേ? ശരിക്കും ലൂസ് അല്ലേ? ഒത്തിരി ലൂസ് ഇട്ട് കൊടുക്കില്ല അവന്. ആ നൂലിൻ്റെ ടെൻഷൻ കളയല്ലേ. ഓക്കെ, മീൻ അടിച്ചിട്ടുണ്ടേ. വേറെ രോഗമായിരിക്കും. പൊളിച്ച് മോനെ പൊളിച്ച്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് പിടിച്ച മുഴി. യെസ്, യെസ്. ആ അവൻ ഒത്തിരി ട്രാഗ് കൊടുക്കുന്നില്ല, ഒത്തിരി ട്രാഗ് കൊടുക്കുന്നില്ല. ഒരു അത്ര ഒരുപാട് ടൈറ്റ് അല്ലേ, ടൈറ്റ് അല്ലേ. യെസ്, യെസ്. മച്ചാനെ ഞാൻ ഒന്ന് കയറട്ടെ. ഒരു മിനിറ്റ്. അതെ, അതെ. എവിടെ മുഴിയാണ് പിടിച്ചാ? മുഴി അലക്സി, സൂപ്പർ മുഴിയാണ് പിടിച്ചേക്കണത്. ലൂസ് കൊടുക്കണ്ട, ലൂസ് കൊടുത്ത് ഞാൻ കക്കി കളയുവേ. ആ ആ ഒരു ഇതിൽ നിന്നാൽ മതി. യെസ്, യെസ്, യെസ്. പടച്ച് പടച്ച് പടച്ച്, പൊളി 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 പൊളി. യെസ് മാൻ, നമ്മുടെ തീറ്റയാണ് ആദ്യത്തെ. രാവിലെ വന്നതാണ് നമ്മൾ, കുറേ നേരമായി. ഇപ്പോഴാണ് ഒരെണ്ണം അടിക്കണത്. ആ സൈസ് സൈ മച്ചാനെ, ഗ്രാസാണോ അത്? സൈസ് മുഴുവൻ സൈസ് മുഴുതി കേട്ടോ. ആ മറ്റേ പൊന്നോ എൻ്റെ ഫൈറ്റ് കണ്ടോ അവൻ്റെ. പതുക്കെ മതി, പതുക്കെ മതി, നിർത്തി പിടിക്കണ്ട. അതെ, തീർ മുഴി അടിപൊളി. നമ്മൾ മുഴിനെ പിടിക്കണമായിരുന്നു പറഞ്ഞേ ഉള്ളൂ. ബാക്കിയൊക്കെ വലിക്കണോ ചാനെ? ഏറ്റാ പൊന്നടാവേ. 10 kg+ 10 kg+ 10 kg+ ടെൻ കെ ജി പ്ലസ്. ബാക്കി അവനെ മുകളിൽ കയറി തൂക്കും പറയാം. എൻ്റെ ഫൈറ്റ് കേട്ടതേ. സൈസ് ഓഫ് വച്ചാലേ, പോളി പോളി പോളി. അയ്യോ, ലാൻഡിങ് കിട്ടില്ല വച്ചാന്. അങ്ങനെ കയറ്റൂനെ ഞാനവ. മച്ചാമാരെ മീനടിച്ച്, പക്ഷെ ഞങ്ങൾ ഇത്രയും വലിയ മീൻ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ലാൻഡിങ് നെറ്റ് ഒന്നും എടുക്കാണ്ട വന്നതാണ്. ഇപ്പം എങ്ങനെ കയറ്റുന്ന അറിയത്തില്ല. ഞാൻ എൻ്റെ ഫൈറ്റ് വേണേൽ അണ്ടർ വാട്ടറിൽ നിൽക്കാൻ പറ്റും. നോക്കട്ടോ. വന്ന മക്കളെ, വന്ന ആവേശം കാണിക്കരുത്. പെട്ടല്ല കേട്ടോ മച്ചാൻ, ഇവിടെ വരുന്ന കൈ തളർന്നോട് പൊക്കി പിടിച്ചു തന്നിട്ട്. അറ്റാവിൻ്റെ എൻ്റെ പലയുടെ സൈസ് കണ്ടോ, കിട്ടില്ല ഐറ്റം. ഏറ്റമ്മോ, താഴെ കിട്ടാ, താഴെ. എൻ്റെ വലിപ്പം കണ്ടോ ചാനേ. യെസ്, കീടലിനായിട്ടാ, കീടലിനായിട്ടാ. എൻ്റെ അമ്മേ, ഏ മച്ചാവരെ, ആവശ്യത്തേ പോയിട്ടോ. ഒരു ലാൻഡിങ് നെറ്റ് പോലും ഉണ്ടായില്ല. ഇവനെ പൊക്കി കയറ്റാനേ, നല്ല വെയിറ്റാണ്. പിന്നെ എന്താ വെച്ചാൽ, മീൻ്റെ മീത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴുക്കലാണ് കണ്ടോ. ഈ അടുത്തേക്ക് അതേ ഉണ്ടോ? ഇതൊക്കെ ഭയങ്കര വഴുക്കലാണ്. നമുക്കൊരു സ്ഥലത്ത് പിടിക്കാൻ ഉണ്ടോ? ഇതാണ് തല, നോക്ക്. ആഹാ, 10 kg എങ്ങനെയായാലും ഉണ്ട്. കറക്റ്റ് വെയിറ്റ് ആണെങ്കിൽ തൂക്കി നോക്കേണ്ടി വരും. ഏകദേശം 10 kg ഉണ്ട്, കാരണം പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഈ വലിപ്പമുണ്ട്. എന്താ പിന്നെ, ക്യാറ്റ് ഫിഷ് നമുക്ക് വിൽക്കുമ്പോൾ മറ്റേ വാള കിട്ടിയിട്ടുണ്ട്. ഊരുവാള, ഊരുവാള കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മുഴി ആദ്യമായിട്ടാണ് ഇവിടെ കുടിക്കാൻ. വീഡിയോ എന്താ അടിക്കണ്ടോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല, ഇല്ലില്ല. അപ്പം നമുക്കേ മുമ്പ് ക്യാറ്റ് ഫിഷ് കിട്ടുന്നത് കൂരിവാളെ കിട്ടിയിട്ടുണ്ട്. വലിയ ഹെവി കൂരിവാളെ കിട്ടിയിട്ടുണ്ട്, 10-15 kg. പക്ഷേ മുഴി കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും വലിപ്പമുള്ളൊരു മുഴി കിട്ടാ, നിൽക്കടാ, നിൽക്കടാ. നീ കിടക്കല്ലേ, കിടക്കല്ലേ. ഇത്രയും വലിപ്പമുള്ളൊരു മുഴി കിട്ടുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും സംഭവം പൊളിച്ചു.
തീരെ പ്രതീക്ഷയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കാർപ്പ് പിടിക്കാൻ വേണ്ടി വന്നതാണ്. കാർപ്പ് പറഞ്ഞാൽ തീറ്റയിലാണ് കയറി പിടിച്ചേടെ. എനിക്ക് തോന്നണം മിക്കവാറും ഇതിലേ സിലോപ്പി കയറി അടിച്ചിട്ടുണ്ടാവും. ആ സിലോപ്പിയിൽ വെട്ടിയതായിരിക്കും മിക്കവാറും എനിക്ക് തോന്നണം. അങ്ങനെയാണ് ഈ മീനുകളൊക്കെ ഉള്ളത്. മീനുകളൊക്കെ വെട്ടി തിന്നും. ഇപ്പം ചെറിയ മീൻ നമ്മൾ ഓൾറെഡി ഈ ഇതിന് കാർപ്പിനൊക്കെ ഇടുമ്പോൾ ചെറിയ മീൻ ഹുക്കയിൽ കയറി അടിക്കാറുണ്ട്. അവനൊക്കെ എല്ലാം കയറി വെട്ടിയതാവാനാണ് ചാൻസ് കണ്ടിട്ട്. എന്തായാലും കുഴപ്പമില്ല. പോപ്പ് പേലാണ് അടിച്ചേണേ ഉണ്ടോ, നമ്മുടെ പോപ്പ് പേലാണ് മീൻ അടിച്ചേണത്. എന്തായാലും പൊളിച്ച് അപ്പൊ നിങ്ങൾ എങ്ങനെയുണ്ട് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? ഒട്ടും പ്രതീക്ഷ സമയത്താണ് നമുക്ക് അവൻ അടിച്ച് കയറിയത്. അപ്പൊ എന്താ പറയാ, വളരെ എക്സൈറ്റഡ് ആണ്. അത്രയും വലിയൊരു ക്യാറ്റ് ഫിഷിനെ നമുക്ക് കൂരിവാള കിട്ടിയിട്ടുണ്ട്. അതായത് 15 കിലോ വലിപ്പമൊക്കെ ഉള്ള രണ്ട് കൂരിവാളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാണത്തോട് കണ്ടരാട്ടോ, നമ്മുടെ ഇതിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇത്രയും വലിയൊരു മുഴിയിനെ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ചൂണ്ടയിൽ ചെറുതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു 2 കിലോ 3 കിലോ 4 കിലോ റേഞ്ചുകളൊക്കെ നമുക്ക് എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നൊരു മുഴി ചൂണ്ടയിൽ കിട്ടിയിട്ടില്ല. ചിത്ര വലിയൊരു മുഴി ആദ്യമായിട്ടാണ് എനിക്ക് ചൂണ്ടയിൽ കിട്ടുന്നത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതിനും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണം. ഇനി ഇതുപോലെ വീഡിയോസ് കിട്ടുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.